ഓയസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോറ്റിയ യേശുദേവന്റെ വചനങ്ങൾ പ്രാവർത്തികമാക്കാൻ ജീവിതത്തിൽ ഇറങ്ങിത്തിരിച്ച ആർപ്പുകരക്കാരനായ പി യു തോമസ് എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തി. 5000 പേരോളം വരുന്ന ആർപ്പുകര മെഡിക്കൽ കോളേജിലെയും ജില്ലാ ആശുപത്രിയിലെയും ആയുർവേദ ആശുപത്രികളിലെയും അന്തേവാസികൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അന്നമൂട്ടുന്ന ഒരു മഹാമനുഷ്യൻ. നവജീവൻ ട്രസ്റ്റ് എന്ന സ്വന്തം സ്ഥാപനത്തിലൂടെ ഏതാണ്ട് 300 വരുന്ന അന്തേവാസികൾ, അതും നിരാലംബരായ ആർക്കും വേണ്ടാത്ത അന്തേവാസികൾ, ആരും തിരിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത അന്തേവാസികൾ, ജീവിതകാലം മുഴുവൻ തോമസ് ചേട്ടൻ്റെ താങ്ങും തണലുമേറ്റ് അവിടെ കഴിയുന്ന അവരെ എന്നും അവർക്ക് എപ്പോഴും ഭക്ഷണവും മരുന്നും നൽകി അവർക്ക് സ്വാതന്ത്ര്യമേകുന്ന തോമസ് ചേട്ടനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഒ എസിലേക്ക് തോമസ് ചേട്ടനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നവജീവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ രൂപം കൊടുക്കാനും ആഹാരം കൊടുക്കാനും കാരണം അഴുക്കുചാലിൽ നിന്ന് കണ്ടെത്തിയ സുന്ദരിയായ ഗർഭിണിയായ മനുഭായി ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? കോട്ടയം മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള ഒരു വേസ്റ്റ് കുഴിയുണ്ട്. ഒരു പോണ ഞാൻ ആ റോഡിൽ കൂടെ നടന്നു പോകുമ്പം കുഴിയുടെ ഭാഗത്തൂടെ ആയപ്പോഴേ വേസ്റ്റ് വാരി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധുവായ സ്ത്രീയെ കണ്ടു. അത് ആ വേസ്റ്റിനകത്തുനിന്ന് അവരെല്ലാം വകഞ്ഞു മാറ്റിയിട്ട് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ പെറുക്കി തിന്നെയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൈ കൊട്ടി അവരെ വിളിച്ചു, കൈ നീട്ടിക്കൊടുത്തു. അവരെന്നെ കയ്യെ പിടിച്ച് കരക്ക് കയറി. എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഞാനവരെ ഒരു ചെടിയുടെ ചുവട്ടിൽ കൊണ്ട് ഇരുത്തി എന്നിട്ട് ഹോട്ടലിൽ പോയി മസാല ദോശയും ചായയൊക്കെ മേടിച്ച് കൊണ്ട് കൊടുത്തു. അവരത് കഴിച്ചു. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും വൈകിട്ടും ഒക്കെ ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഇരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. ഒരു ഗർഭിണി. നമ്മൾ നവജീവൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ലില്ല. അന്നേരം താമസിച്ചിട്ട് മെഡിക്കൽ കോളേജ് ജോലിയിലുണ്ടായിരുന്നു. ജോലിയുണ്ട്. അപ്പോൾ അവർ എന്നെ പ്രസവത്തിൻ്റെ സമയമായപ്പോഴത്തേന് ഒരു രണ്ട് മൂന്ന് പേരെ കൂട്ടി പിന്നെ അവർ ആളുകളെല്ലാം കൂടെ കൂടി പ്രസവ മുറിയിൽ എത്തിച്ചു. ഇവർ തെരുവിൽ വെച്ച് ഗർഭിണിയായതാണോ? അതോ തെരുവിൽ വെച്ചാ ഗർഭിണിയായതാ? അതെ. അതായത് ആരാണ് കാരണക്കാരൻ്റെ പോലും അറിയില്ല. അറിയത്തില്ല. പിന്നെ അവർ പ്രസവ മുറിയിലായി അവർ പിന്നെ പ്രസവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും അവർക്ക് സൈക്യാട്രി കൂടി ആശുപത്രി വിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അവർ നാലാമത്തെ ദിവസം മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഓടെ കിടക്കുന്ന കണ്ടു. പിന്നെ ഓടേന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ പെൺകുട്ടികളെ കൂട്ടി അവർ അവിടെ നിന്ന് എടുത്ത് ഹോസ്റ്റലിൽ കൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി സൈക്യാട്രി വഴി അഡ്മിറ്റ് ചെയ്തു. 65 ദിവസം കണ്ട് അവർ നല്ലപോലെ സുഖം പ്രാപിച്ചപ്പോൾ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു. അവർക്ക് ഞാനവരെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞു. ഓ ശരി. ഞാൻ അവർക്ക് എൻ്റെ കൂടെ അവർ ആക്ച്വലി നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന സ്ത്രീയായിരുന്നു അല്ലേ? ആ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അവരെങ്ങനെ എങ്ങനെ ആയിപ്പോയെന്നല്ലോ പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. പക്ഷേ അവർ സുഖം പ്രാപിച്ച നമ്പോൾ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്, നല്ല പേഴ്സണാലിറ്റി ആണ്. അപ്പോൾ അന്ന് താമസിച്ചിട്ട് കല്യാണം കഴിച്ചിരുന്നോ? ഉണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വഴിതെറ്റാൻ പറ്റിയല്ലോ. പിന്നെ അന്നത്തെ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് തിരുവനന്തപുരത്തുള്ള പണ്ടത്തെ ഊളമ്പാറ ഹോസ്പിറ്റൽ, ഇപ്പോഴത്തെ മെൻ്റൽ ഹോസ്പിറ്റൽ, അവിടെ കൊണ്ടാക്കാം, അല്ലാതെ മറ്റു മാർഗ്ഗമില്ലെന്ന് പറഞ്ഞ് അവർ ലെറ്ററൊക്കെ തന്നു. അങ്ങനെ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് നമ്മൾ ഈ സഹോദരിയെ ഡിസ്ചാർജ് ചെയ്ത് ട്രെയിനെ കയറ്റി തിരുവനന്തപുരത്തുള്ള മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അന്നത്തെ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒത്തിരിയേറെ സങ്കടം വന്നുപോയി. ആ ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഭാഗവും ചുറ്റി കറങ്ങി നടന്ന് കണ്ട് ഇവരോട് യാത്ര പറഞ്ഞ് പോരാമെന്ന് വിചാരിച്ച് ചെന്നപ്പം അവർ കട്ടിലേന്ന് താഴെ ഇറങ്ങി എൻ്റെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. എന്നെ ഇട്ടിച്ച് പോകരുതേ 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 എന്ന് അവർ പറഞ്ഞു. ഭയങ്കര സങ്കടകരമായ ഒരു സാഹചര്യമായിരുന്നു. അവരും കരഞ്ഞ് ഞാനും കരഞ്ഞ്, ഞാൻ മസാല ദോശ മേടിച്ചുകൊണ്ട് ഉടനെ വരാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോന്നു. അന്ന് തുടങ്ങിയ ആഗ്രഹമാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രം ഉണ്ടാകണമെന്ന്. അങ്ങനെ കോട്ടയത്ത് വന്നതിന് ശേഷം ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറൊക്കെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ MBBSന് പഠിക്കുന്ന ഒരു ലോഡ്ജ് ഉണ്ടായിരുന്നു, PC ലോഡ്ജ്, SH ലാബിൻ്റെ തൊട്ടപ്പുറം. അപ്പോൾ അന്ന് മെഡിക്കൽ സ്റ്റുഡൻസ് എല്ലാവരും അവരുടെ ഭക്ഷണം തിരി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു മുറി അവിടെ ഒഴിവായി വന്നപ്പോൾ അവിടെ നമ്മൾ കോട്ടയത്തൂടെ വർഷങ്ങളായിട്ട് നടന്ന റിവേഴ്സബ് എന്ന പേരിൽ അറിയപ്പെടുന്ന എടപ്പള്ളിക്കാരൻ കുഞ്ഞച്ചനും ജഡായി എന്ന പേരിൽ അറിയപ്പെടുന്ന ആലപ്പുഴക്കാരൻ ജെയിംസ് ചേട്ടനും ബോംബെക്കാരൻ അരവിന്ദൻ ജഡായി ജെയിംസിൽ അലറി വിളിച്ചുകൊണ്ട് നടക്കുകയൊക്കെ. അതെ അതെ. ഇവരെല്ലാം ടൗണിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ കൂട്ടിക്കൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി ചികിത്സിച്ച് സുഖമാക്കി അവരെ അവിടെ താമസിപ്പിച്ച് ആ മുറിക്കിട്ട പേരാണ് നവജീവൻ. അങ്ങനെയാണ് നവജീവൻ തുടങ്ങാനുള്ളത്. പക്ഷേ നവജീവൻ തുടങ്ങുമ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ വീട് സ്ഥലമെല്ലാം ഗാന്ധിജി യൂണിവേഴ്സിറ്റി തറവാടുമൊക്കെ വീടെടുത്ത് പോയി. ഞങ്ങൾ ആ പൈസ കൊണ്ട് രോഗികൾക്ക് കഞ്ഞി കൊടുത്തും കാപ്പി കൊടുത്തും വണ്ടിക്കുലി കൊടുത്തും എല്ലാം തീർന്നിട്ട് ജന്മനെ തളർന്നു പോയ മോനും 4 പെൺമക്കളുമായി ഞങ്ങൾ 16-ാമത്തെ വർഷം വീട്ടിൽ വാടകയ്ക്ക് ജീവിക്കുന്ന കാലഘട്ടമാണ്.
അപ്പോഴാണ് നവജീവൻ തുടക്കം. അതായത് തനിക്ക് ജീവിക്കാൻ കൂര ഇല്ലാത്തപ്പോഴാണ് നവജീവൻ ആരംഭിക്കുന്നത്. ഓ, അത്ഭുതം തന്നെയാണ്, അതിസാഹസം തന്നെയാണ്. ഈ അഞ്ചു മാസം പഴകിയ മൃത ശരീരത്തിന് കാവലിരുന്ന കുഞ്ഞുഞ്ഞുമ്മ എന്ന് പറയുന്ന കൗരവംകാരി, അതുപോലുള്ള അനുഭവങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ടോ? അതുപോലുള്ള അനുഭവങ്ങൾ അത്രയും ഉണ്ടായിട്ടില്ല, എങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ ഞെട്ടലോടെ എങ്ങനെയാണ് ആ അത്തരമൊരു സന്ദർഭം കാണാൻ കഴിഞ്ഞത്? കാണാൻ കഴിയുമ്പോഴത്തേന് നമുക്ക് ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴത്തേന് ഭയങ്കരമായ സങ്കടമല്ലേ വരുന്നത്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണം 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 എന്നുള്ള ആഗ്രഹമല്ലേ. അങ്ങനെ അവരെ നമ്മൾ കൊണ്ടുവന്നു. കുഞ്ഞമ്മയും കുഞ്ഞുഞ്ഞമ്മയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ ജീവിതകാലം മുഴുവൻ നമ്മൾ നോക്കി. അവരുടെ സ്വത്തുക്കൾ കൊമരവത്ത് നല്ല വില കിട്ടുന്ന സ്വത്തുക്കളുണ്ടായിരുന്നു. ആ സ്വത്തുക്കളെല്ലാം ബന്ധുക്കളെല്ലാവരും ഏറ്റെടുത്തു. അതായത് കുറേ പറമ്പ് തെങ്ങും തേങ്ങായൊക്കെ ഉണ്ടായിരുന്നു. ആരും നമുക്കൊന്നും തന്നുമില്ല, നമ്മൾ ചോദിച്ചുമില്ല. അത് പിന്നെ ആരെടുത്തു? ബന്ധുക്കൾ. ബന്ധുക്കളെല്ലാവരും ഏറ്റെടുത്തു. കഴിഞ്ഞപ്പോൾ എല്ലാവരും ആവശ്യക്കാരായി. അതെ. നവജീവനിലെത്തി രോഗം ഭേദമായി തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒട്ടേറെ പേരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ടുണ്ട്. അവരെ പിന്നെ എങ്ങനെയാണ് നമുക്ക് സംരക്ഷിക്കാൻ കഴിയും? അവരെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ നവജീവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, രണ്ടാമത്തെ പല വീട്ടുകാർക്കും അവരെ വേണ്ട. വീട്ടിൽ നിവൃത്തിയില്ല. സ്വത്തുക്കളുണ്ട്, അത് മതി. സ്വത്തുണ്ടെങ്കിലുണ്ട്, അതിങ്ങ് പോരട്ടൊന്നും വേണ്ട. പക്ഷേ ഇവനെ വേണ്ട, അല്ലെ, ഇതേ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ചില ആളുകൾ ഒന്ന് ചമ്മ മരിക്കാറായി, അപ്പം മരിക്കാറായി, ഒന്ന് കാണാനാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഇവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് സ്വത്ത് എടുക്കുന്നവരും ഉണ്ട്. ഈ കനിവിങ്കരങ്ങൾ കൈത്താങ്ങ് ഒരു പൊതി എന്നൊക്കെ പറയുന്ന കുറേ പദ്ധതികൾ തോമസ് ചേട്ടൻ വിഭാവന ചെയ്ത് കൊണ്ടുവന്ന്, അതല്ല യഥാർത്ഥത്തിൽ ഇപ്പോഴും നന്ന ഭംഗിയെ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. അതല്ലാതെ ഇനി പുതിയ വല്ല പദ്ധതികളും അത്ര ആസൂത്രണം ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഉണ്ട്. കൈത്താങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നി രോഗികൾക്ക് 3000 രൂപ വെച്ച് നമ്മൾ അവരുടെ അക്കൗണ്ട് ഇട്ട് കൊടുക്കുക. 3,30,000 രൂപ എല്ലാ മാസവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. 4 വർഷം മുമ്പ് നവജീവനിലെത്തിയ ജോബിനെ സുകുമാരക്കുറിപ്പാണെന്നും പറഞ്ഞ് വലിയ പോലീസും കോലാഹലമൊക്കെ ആയിരുന്നു, വാർത്തയൊക്കെ ആയിരുന്നു. അതെ അതെ. ഇത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ലേ കുറച്ചൊക്കെ? കുറച്ചൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ ഇതെല്ലാം ഒരു തമാശ ആയിട്ട് തോന്നി. പിന്നെ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങുന്നതിനെ ബേസ് ചെയ്താന്ന് പലരും പറഞ്ഞായിരുന്നു. അതിനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതുപോലെ ഏതെങ്കിലും പിടികിട്ടാപ്പുള്ളികൾ അവിടെ വന്ന് അന്തേവാസികളായി തീരുവല്ലോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചിലരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്തോ സംശയം തോന്നി, ഇപ്പോൾ അവർ ഇറങ്ങിപ്പോയിട്ടും ഉണ്ട്. ഉണ്ട്. നമ്മളാരായിട്ട് ഏതെങ്കിലും കുറ്റവാളികളെ പിടിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. തോമസ് ചേട്ടൻ പറയാറുണ്ട്, തോമസ് ചേട്ടൻ മരിച്ചാലും അന്തേവാസികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള വരുത്താത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കോവിഡ് കാലം അങ്ങനെ വല്ലതും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഒരു നേരം പോലും അന്നം മുടക്കാതെ ഒരാഴ്ചത്തെ തന്നെ നമ്മൾ കൊടുത്തില്ല. ഇല്ല. കാരണം എല്ലാവർക്കും അസുഖം വന്നപ്പോൾ കിച്ചണിൽ വർക്ക് ചെയ്യാൻ ആളില്ലാതെ വന്നു. അപ്പോൾ ഒരാഴ്ചത്തെ നമ്മൾ ഭക്ഷണം നിർത്തി. അപ്പോൾ നമ്മുടെ നവജീവനിലെ അന്തേവാസികൾക്കോ? അവർക്ക് നമ്മൾ ഭക്ഷണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുത്തു. മാർപ്പാപ്പ നൽകിയ ബനിമൃതി എന്ന് പറയുന്ന വലിയൊരു അംഗീകാരം, അതുപോലെ ഏതെങ്കിലും അംഗീകാരം ഇനി ലഭിക്കാനുണ്ട് അല്ലെങ്കിൽ ലഭിക്കാതെ പോയി എന്ന് തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടൊന്നുമില്ല. മന്ദിര തെരേസാമാരുടെ കൂടെ 10 ദിവസം താമസിച്ചിട്ടുണ്ട്. അത് കൂടുതൽ പുണ്യം വേണ്ടല്ലോ. വിശുദ്ധ പദവിക്ക് തുല്യമായ പദവിയാണത്. അതുപോലെ തന്നെ റോമിൽ പോയി ചാവറ ഏച്ചൻ്റെയും എബിപ്രാസിയാമ്മയുടെയും കാനനൈസേഷന് പോവുകയൊക്കെ ചെയ്ത് അവിടെ ചെന്നെല്ലാം ഇതൊക്കെ ചെയ്ത് നമ്മളൊന്നിച്ചാണ് പോയത്. പിന്നെ ആ അനുഭവങ്ങൾ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്നെയാണ്. അവിടെ ചെന്നിട്ട് പിന്നെ ഒരു പ്രത്യേകത ഉണ്ടായെന്ന് വെച്ചാൽ, അവിടുത്തെ ഇവിടെ മലയാളി ഒരു സിസ്റ്ററെ കണ്ടായിരുന്നു. അവിടെ വത്തിക്കാൻ റേഡിയോ ഇല്ലായിരുന്നു. അവിടെ 23 മിനിറ്റ് വത്തിക്കാൻ റേഡിയോയിൽ പ്രസംഗിക്കാൻ പറ്റി മലയാളത്തിൽ. അതതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചായിരുന്നു. സംഭവിച്ചായിരുന്നു. ഞങ്ങളാരും അറിഞ്ഞില്ല അവിടെ വെച്ച്. തോമസ് ചേട്ടൻ പണ്ട് ചെറുപുഷ്പം പള്ളിയിലെ അൽത്താരയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നതിൻ്റെ ഓർമ്മയിലുണ്ട്. ഇത്രയും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തോമസ് ചേട്ടനും ദൈവം തന്നത് ജന്മനാ വൈകല്യം കൊണ്ടൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയെ സംരക്ഷിക്കാൻ അങ്ങെടുത്ത തീരുമാനത്തിൻ്റെ പിന്നിലെ ചില ദൈവത്തിൻ്റെ നേരിട്ടുള്ള സാക്ഷ്യമുണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞു. സത്യത്തിന് അന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അവിടെ നിന്ന് പലരുടെയും കണ്ണ് നിറഞ്ഞു. ഞാൻ പലപ്പോഴും പലരുടെയും മുമ്പിൽ അത്തരം സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിലെങ്കിലും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ്. എങ്കിലും ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അങ്ങയുടെ ഭാവിയിൽ അങ്ങ് അനുഭവിച്ച ആ വേദനയും അങ്ങ് അതിന് കണ്ടെത്തിയ പരിഹാര മാർഗവും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ കടന്നു പോകുന്ന മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ അങ്ങനെ കടന്നു പോകുന്ന മാതാപിതാക്കൾക്ക് ഒരു പരിധിവരെ ഒരു വലിയ ആശ്വാസമായിരിക്കും എന്നുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് അത്തരം സന്ദർഭത്തെ എങ്ങനെയാണ് നേരിട്ടത്? അത് ദൈവം ഇങ്ങനൊരു കുഞ്ഞിനെ ആരുടെ കരങ്ങളിൽ ഏൽപ്പിക്കണമെന്ന് നോക്കിയിട്ട് കണ്ടില്ലായിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള കുഞ്ഞിനെ സ്വീകരിക്കാൻ അവന് കൊടുത്തിരിക്കുന്ന ആയുസ് മുഴുവനും അവനെ പരിപാലിക്കാനുള്ളൊരു യോഗ്യത എനിക്കാണ് ദൈവം തന്നിരിക്കുന്നത്. അത് ഒരു യോഗ്യതയായിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ വിളിക്കപ്പെട്ടവനാണ്. അതെ. അത് ഞാൻ സന്തോഷിക്കുക. അതിൻ്റെ മറ്റൊരു ഭാഗവും കൂടെ പറയാം. ഇപ്പോൾ ഒത്തിരി മദ്യപാനിയായ ഒരു കുടുംബനാഥൻ സ്ഥിരമായിട്ട് ഭാര്യയെ ഉപദ്രവിക്കുന്നു,
അവർ മദ്യത്തിൻ്റെ ശക്തി മാറിക്കഴിയുമ്പോൾ അയാൾ വളരെ ശുദ്ധനാകുന്നു. പിന്നെയും അയാൾ മദ്യം കഴിച്ചതിന് ശേഷം വഴക്കുണ്ടാക്കുന്നു. പക്ഷേ അയാളെ അറിഞ്ഞ് സ്നേഹിക്കാനും സ്വീകരിക്കാനും ത്യാഗോജലമായി ജീവിക്കാനായിട്ടാണ് ഈ ഭാര്യയെ നിയോഗിച്ചിരിക്കുന്നത്. അതെ, അന്ന് പറയുന്ന പോലെ തന്നെയാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നതിൻ്റെ ദൗത്യം അതാണ്. അതിനുള്ള യോഗ്യത നമുക്കാണ്. ഇപ്പം ചെല്ലു പറയും, എനിക്ക് ഭാര്യ ഭർത്താക്കാൻ ഈ ഭാര്യയല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം, ഈ ഭർത്താവല്ലാതെ വേറെ ആരാണെങ്കിൽ സുഖമായിട്ട് അല്ല. അത് അതിനുള്ള യോഗ്യത നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കഷ്ടത വന്നാലും ആ കഷ്ടതയെ നമുക്ക് സ്വീകരിക്കാൻ നമ്മുടെ ദൈവം യോഗ്യനായിട്ട് കാണുന്നത് കൊണ്ടാണ്. വലിയ മറുപടികളാണ് തോമസ് ചേട്ടൻ പറയുന്നത്. സംസ്ഥാന ദേശീയ സർക്കാരുകൾ ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ പലർക്കും സമ്മാനിക്കുന്നു. പത്മശ്രീ, പത്മഭൂഷൺ പലതും ഇതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് പലർക്കും കൊടുക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, തോമസ് ചേട്ടനെ പോലുള്ള ആളുകളെ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന്. അങ്ങനത്തെ എന്തെങ്കിലും നിർദ്ദേശം ആരുടെ ഭാഗത്തുനിന്നെങ്കിലും തോമസ് ചേട്ടൻ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി കേരളത്തിലെ പല മന്ത്രിമാർ ഒക്കെ സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പത്മശ്രീക്കൊക്കെ. നമുക്കതിനൊന്നും കിട്ടിയിട്ടില്ല, നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ടില്ല, അതിനെക്കുറിച്ച് യാതൊരു മനഃപ്രയാസവും ഇല്ല. ഇല്ല, കാരണം കർമ്മമാണ് നമ്മുടെ മുമ്പിലെ വഴി. പിന്നെ പിന്നെ എന്നെക്കുറിച്ച് ആളുകൾ കൂടുതൽ നന്നായിട്ട് പറയാനുള്ളൊരു സാധ്യത എൻ്റെ മരണശേഷമോ ഒക്കെ ആയിരിക്കാം. മരണാനന്തരം പുനർജന്മവും സ്വർഗവും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണോ ഇത്രയും വലിയ കാരുണ്യ പ്രവർത്തനങ്ങളുടെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തോമസ് ചേട്ടൻ എന്തായിരിക്കും മറുപടി പറയുക? ഇത് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ്. ഈ കർമ്മത്തിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഫലമുണ്ട്, നമ്മുടെ ആത്മാവിനും ഫലമുണ്ട്. അത് ഇതിൻ്റെ രണ്ട് ഫലങ്ങളും ഉണ്ട്. അത് ഞാൻ ദിവസം കണ്ടുകൊണ്ടിരിക്കുക. മാസം 50 ലക്ഷത്തിലും രൂപ വേണം നവജീവൻ്റെ ചെലവിന്. 50 ലക്ഷം രൂപ? ആ, നമ്മൾ വിദേശ ഫണ്ടില്ല, സർക്കാർ ഫണ്ടില്ല, ഏതെങ്കിലും പിന്നെ സഭയുടെ ഫണ്ടില്ല, പിരിവുകളില്ല, സഹായം ചോദ്യങ്ങളില്ല, സ്വത്ത് മേടിച്ച് രോഗം, അത്ഭുത പ്രവർത്തികളില്ല, ഒന്നുമില്ല. പക്ഷേ ദൈവം നടത്തുന്നുണ്ട്. ഒരു വലിയ അത്ഭുതം തന്നെയാണ്. ദൈവം, കർത്താവായ യേശു ക്രിസ്തു എല്ലാം നടത്തുന്നുണ്ട്. എൻ്റെ വിശ്വാസം എനിക്ക് ഏറ്റവും ധൈര്യമുള്ള വിശ്വാസമാണ്. ഞാൻ സയൻറ്റിഫിക്കായിട്ട് ആത്മീയമായ കാര്യങ്ങളെ കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് ആരെങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് പൈസ കൊടുക്കാൻ തന്നാൽ ആ പൈസ എൻ്റെ കൈ ഇരിക്കുമ്പോൾ ആ ക്ഷണം തന്നെ ഏതെങ്കിലും രോഗികൾ എൻ്റെ അടുത്ത് വന്നിരിക്കും. എൻ്റെ അടുത്ത് പൈസ ഇല്ലേ, ആരും വരികയില്ല. എൻ്റെ അടുത്ത് പൈസയുണ്ടോ, അപ്പോൾ ആളുകൾ ഓടി വന്നുകൊണ്ടേയിരിക്കും. എൻ്റെ അടുത്ത് പൈസ ഇല്ലേ, ആരും വരികയില്ല. അവർക്ക് എങ്ങനെയോ അറിയാം തോമസ് ചേട്ടൻ അപ്പം പൈസ ഇല്ല വരരുത്. അതൊരു അത്ഭുതം തന്നെ കേട്ടോ. അത് വലിയ ദൈവിക വെളിപ്പെടുത്തൽ. അപ്പം ഇങ്ങനെയുള്ള ഒരു തോമസ് ചേട്ടൻ, അതായത് ഇങ്ങനെ അത്ഭുതങ്ങൾ വഴിയായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് തോമസ് ചേട്ടൻ തന്നെ പറയുകയും ഞങ്ങളെപ്പോലുള്ള ആളുകൾ നോക്കി കാണുകയും ചെയ്യുമ്പോൾ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു തോമസ് ചേട്ടൻ്റെ കാലശേഷം നവജീവൻ എങ്ങനെയായിരിക്കുമെന്ന് എന്തെങ്കിലും ഒരു ചിന്ത തോമസ് ചേട്ടൻ്റെ മനസ്സിലുണ്ടോ? ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള പദ്ധതികൾ? എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയ പോലെ ആരെങ്കിലും എൻ്റെ ദൈവം അതിനെ നിയോഗിക്കപ്പെടും. ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ ചോദിച്ചതിനൊരു കാര്യമുണ്ട്, വലിയ സായിബാബയെ പോലുള്ള വലിയ വലിയ ആളുകൾ നടത്തിയ പുട്ടപ്രത്തിയിലെ വലിയ ആശ്രമങ്ങളൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലശേഷം വലിയ വലിയ കോലാഹലങ്ങൾ, വലിയ വലിയ അപകടകരമായ പല സന്ദേശങ്ങളും നൽകുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ആ കാലത്ത്. പിന്നെ അതിനെയെല്ലാം ഒരുപക്ഷെ അതിജീവിച്ച് മുന്നോട്ട് പോന്നിട്ടുണ്ടാവും. അത്തരം അലോസരങ്ങളും അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തോമസിൻ്റെ എന്തെങ്കിലും കൃത്യമായ ഒരു അജണ്ട എന്നെ തയ്യാറാക്കിയിട്ടുണ്ട്? കൃത്യമായിട്ട് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് നിയോഗിക്കപ്പെട്ട ആളുകളെയൊക്കെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളും ഉണ്ട്. തോമസ് ചേട്ടന് ഇഷ്ടംപോലെ നല്ല പ്രവൃത്തികളാണ് ചെയ്യുന്നത്. ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ഇത്രയും പേർക്ക് സൗകര്യം കൊടുക്കുന്നു, അവരെ പാർപ്പിക്കുന്നു. ഞാനൊരു ഇതുപോലൊരു സ്ഥലത്ത് പോയി. അവിടെ ഒരു 100 പേരെ പോലും താമസിപ്പിക്കാൻ ഇടമില്ലാത്തടത്ത് 500,000 പേരെയാണ് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അവരെന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിട്ട് പോരാ. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയത്? അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര പ്രഷറാണ്, പലയിടത്തുനിന്ന് എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ വിളിച്ചിട്ട് ഇവിടെ അധിവസിപ്പിക്കണം എന്ന് പറഞ്ഞ് പ്രഷർ കൊണ്ട് ഞങ്ങൾ എടുത്തു പോകുന്നതാണ്. ഞാൻ പറഞ്ഞത് അവർക്കും ദുരിതമല്ലേ, കാരണം ഈ കിടക്കുന്നവരുടെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് പല രോഗങ്ങളുള്ളവർ ഒന്നിച്ച് കഴിയുകയൊക്കെ ചെയ്യുന്ന അത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ തോമസ് ചേട്ടന് കഴിയുന്നതായി കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അതുകൊണ്ട് മാനേജ്മെൻറ്റ്? അങ്ങനെ നമുക്ക് പറ്റാത്തതെല്ലാം അടുത്ത സ്ഥാപനങ്ങളിൽ നമ്മളാക്കുകയല്ലേ. നമ്മൾ തന്നെ 5-10 രോഗികളെ കൊടുത്ത് ഒത്തിരി സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഓ, അങ്ങനെ തോമസ് ചേട്ടൻ തന്നെ വളരെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കോട്ടയം ജില്ലയിലെ പല സ്ഥാപനങ്ങളുണ്ട്. ഓ, പക്ഷേ ഇപ്പോഴത്തെ ഒരു സങ്കടകരമായ കാര്യം അനാഥരെല്ലാം പെരുകയാണ്, അനാഥാലയങ്ങൾ നിറയുകയാണ്. ഓ, ഇനി സർക്കാർ തലത്തിൽ തന്നെ ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടായി പറ്റൂ. കേരളത്തിലെ മിക്ക സർക്കാർ ആശുപത്രികളിലും ജില്ലാ ആശുപത്രി, താലൂക്ക് ആശുപത്രി, മെഡിക്കൽ കോളേജിലെല്ലാം അനാഥർ പെരുകയായിരുന്നു. പെരുകുന്ന അനാഥരും നിറയുന്ന അനാഥാലയങ്ങളുമായി ഇപ്പോൾ കേരളത്തിലുള്ളത്. അതെങ്ങനെ സംഭവിക്കുന്നത്? ഈ സാമ്പത്തികമായ ആസൂത്രണ രംഗത്ത് ഇന്നിപ്പം ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വരുന്ന സാഹചര്യമില്ലാതെ സർക്കാർ തന്നെ ഓരോ ദിവസവും സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ഉണ്ടാകുന്ന സ്ഥിതി എന്തുകൊണ്ടുണ്ടാകുന്ന? കുടുംബത്തിൽ സ്വരുമയില്ല, സ്നേഹമില്ല. ഓ, കുടുംബത്തിൽ കുടുംബമാണ് ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണം. ഇപ്പോൾ കാണുന്ന ചെറുപ്പക്കാർ, ന്യൂ ജനറേഷൻകാർ, ഇപ്പം ഇച്ചിരി അടിച്ചുപൊളിച്ച് നടക്കുന്നവരൊക്കെ
പ്രായമാകുമ്പോൾ ഇനി ഒരു 25 കൊല്ലം കഴിയുമ്പം ഇന്ത്യയിൽ കേരളത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ അനാഥരും മാനസിക രോഗികളും വിധവകളുടെയും കേരളമാകാൻ പോകുന്ന ഒരു കാലഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം മക്കൾ അപ്പനെ അംഗീകരിക്കുകയില്ല, അപ്പൻ മക്കളെ അംഗീകരിക്കുകയില്ല, എല്ലായിടത്തും അടിയും കലഹങ്ങളും പ്രശ്നങ്ങളുമായി മാറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് തന്നെയല്ല, ഇന്നിപ്പോൾ കഞ്ചാവും ലഹരിയും എല്ലാം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ 4-ാം വാർഡിലൊക്കെ സൈക്കാട്രി വാർഡിലൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ദിവസവും ലഹരി ഉപയോഗിച്ച് നമ്മുടെ ചെറുപ്പക്കാരായ ആൺമക്കൾ മാനസിക രോഗികളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രേമ ബന്ധങ്ങളിൽ കൂടെയുള്ള കുടുംബ ബന്ധങ്ങളും വിവാഹ ബന്ധങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു 20-25 വർഷം കഴിയുമ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിധവകളും മാനസിക രോഗികളും അനാഥരുടെയും സ്ഥലമാകും. പിന്നെ ഇത് കേരളത്തിൽ ലോകത്തിൽ തന്നെ കൂടുതൽ ഒരുപക്ഷെ കേരളത്തിലായിരിക്കും. തോമസ് ചേട്ടനെ പോലുള്ള ഇത്രയും ആളുകൾ ഇത്രയും പ്രവർത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു കേൾക്കുന്നത് തന്നെ വലിയ വല്ലാത്ത അപകടം സൂചനയാണ് നൽകുന്നത്. ഇപ്പം ഇനിയിപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്നും വരില്ല. എല്ലാത്തിനും സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സമുദായ ആചാര്യന്മാരെല്ലാവരും ഈ രംഗത്ത് വരണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ദൈവത്തെ ഓർത്ത് ഈ വഴി കിടക്കുന്നവനെ എടുത്തൊന്ന് അവന് വേണ്ടൊരു ശുശ്രൂഷ ചെയ്യാനൊരു മനസാന്നിധ്യം സമുദായ ആചാര്യന്മാർക്കുണ്ടായിരിക്കും. അതാണ് ഇനിയിപ്പോൾ വേണ്ട കാര്യങ്ങൾ മുഴുവൻ വഴി കിടക്കുന്നവരെ എടുത്ത് ഇവിടുത്തെ സമുദായ ആചാര്യന്മാരെടുത്ത് അവരെ സംരക്ഷിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. ഇപ്പൊ എന്നെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യരെല്ലാം വഴിയിൽ നിന്ന് എടുത്തോണ്ട് പോകുന്നു. പാവപ്പെട്ട പോലീസുകാരെന്ത് ചെയ്യും? പോലീസിനെ വിളിക്കുന്നു, പോലീസ് വരുന്നു, പോലീസിന് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഇപ്പോൾ രാത്രി പെണ്ണുങ്ങളെ വഴിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പോലീസുകാരെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം രാത്രിയിൽ പോലീസുകാർ രാത്രി 11 മണിക്ക് കൊണ്ടുവന്നു ഒരു സ്ത്രീയെ രക്ഷിക്കണേന്നും പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? പോലീസിനെ വിളിച്ചു, പോലീസ് വന്നില്ല, പോലീസ് പിടിച്ചില്ല, പോലീസ് കൊണ്ടുപോയില്ല, പോലീസ് എന്ത് ചെയ്യും? അപ്പോൾ പോലീസുകാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇക്കാര്യത്തിൽ വളരെ നിസ്സഹായരാണ്. അവരെങ്ങനെ ഡ്യൂട്ടി ചെയ്യും? അപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെയുള്ളവർ കൂടിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് സമുദായ ആചാര്യന്മാർ അവർ വന്ന് വേണം ഈ ചമരിയക്കാരായി മാറിക്കൊണ്ട് ഇവരെല്ലാം ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ. ഈ സമുദായക്കാർ വന്നില്ലെങ്കിലും തോമസ് ചേട്ടൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് വലിയ ജനസഞ്ചയം തോമസ് ചേട്ടൻ്റെ പിന്നാലെ വരുന്നു എന്നുള്ള ഒരു അപകട സൂചന എന്തോ ആണോ അതോ പ്രത്യാശയാണോ അവർക്ക് പകരുന്നെന്ന് അറിയത്തില്ല. ഏകദേശം കേരളത്തിലെ രാഷ്ട്രീയ സമൂഹം, ചില രാഷ്ട്രീയ സംഘടനകൾ തോമസ് ചേട്ടൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് അന്നം കൂട്ടാനും മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കാനും ഒക്കെ മത്സരിക്കുന്നു എന്ന് കാണുന്നു ഈ അടുത്ത കാലത്ത്. ഒരുപാട് പേരുണ്ട്. എന്തായാലും അത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരമുണ്ടല്ലോ. ഉപകാരമുണ്ട്. ഇവരൊക്കെ കൃത്യമായി അവരുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ടോ? മറ്റു കാര്യങ്ങൾ എന്തായാലും മനുഷ്യന് ആർക്കെങ്കിലും ഉപകാരമുണ്ടല്ലോ. അതാണ് നല്ല കാര്യം. അതേലും അവർ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ തോമസ് ചേട്ടന്റെ എല്ലാ ചിന്തകളും വളരെ മഹത്തായതാണ്. എനിക്കിപ്പോ ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരാൻ പോവാണ്, നമ്മളൊരു കേക്ക് മേടിക്കുമ്പോൾ അടുത്ത ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ ഒരു പ്രായമുള്ള ഒരു അപ്പനോ അമ്മയ്ക്കോ ഒരു കേക്ക് മേടിച്ചുകൂടെ? അതായിരിക്കണം ക്രിസ്മസ്. നമ്മൾ ഇച്ചിരി ഇറച്ചി മേടിക്കുമ്പം അയൽവക്കത്ത് ഒരു വീട്ടിലും കൂടെ ഇച്ചിരി ഇറച്ചി മേടിച്ചു കൊടുക്കുക. ഇച്ചിരി മീൻ മേടിക്കുമ്പോൾ ഇച്ചിരി മീൻ മേടിച്ചു കൊടുക്കുക. പടക്കം മേടിച്ചാൽ ഇച്ചിരി പടക്കം മേടിച്ചു കൊടുക്കുക. അത് നമ്മൾ ഇനി കേരളത്തിലൊരു അയൽവക്ക സ്നേഹ സംസ്കാരം ഇനി വളരേണ്ട ഒരു സമയമാണ്. അത് നല്ല സമ്പത്തിൽ കഴിയുന്നവർ അവർ സമൂഹത്തിലൊക്കെയും വളരെ വിലമതിക്കപ്പെട്ട ആളുകളാണ്. പക്ഷേ തൊട്ടുമിറ്റത്ത് കഴിയുന്ന പാവപ്പെട്ടവനെ കണ്ടാ മിണ്ടാനോ അവനൊരു 10 കിലോ അരി കൊടുക്കാനോ അല്ലെങ്കിൽ അവനെ വിളിച്ച് എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ ഒരു സംസ്കാരം ഇനിയിപ്പോൾ കേരളത്തിൽ വളരേണ്ടത് കാലഘട്ടം ആരംഭിച്ചിരിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു, അത് പോയതാ, നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം വേറൊരു കാര്യമാണ്, എത്ര സമ്പന്നതയിൽ കഴിഞ്ഞാലും അയൽവക്കത്തെ പാവപ്പെട്ടവൻ വേണം. ആ വീട്ടിലൊരു ഒരു തീപിടുത്തം ഉണ്ടായി, ഒരു മരണമുണ്ടായി, ഒരു അപകടം ഉണ്ടായി, അയൽവക്കത്തെ പാവപ്പെട്ടവൻ വേണം ഓടി വരാൻ. അപ്പോൾ അയൽവക്കത്തെ പാവപ്പെട്ടവന് നമ്മൾ കൊടുക്കാതിരിക്കുന്നത് വലിയൊരു ദോഷം തന്നെയാണ്. കാരണം പിന്നെ പറയാം, എനിക്ക് ഈ എപ്പിസോഡിൻ്റെ കൂടെ ഞാൻ പറയുന്നു, നമ്മുടെ വീട്ടിലൊരു കല്യാണം വെക്കുമ്പം എല്ലാ വിശിഷ്ട വ്യക്തികളെയും വിളിക്കും. വിളിക്കാവുന്നവരെല്ലാം എല്ലാം വിളിക്കും. നമ്മൾ പാല് കൊണ്ടിരുന്നവനെ, നമുക്ക് പത്രം കൊണ്ടിരുന്നവനെ, നമുക്ക് മീൻ കൊണ്ടിരുന്നവനെ, രാവിലെ വീട്ടിൽ വരുന്നവനെ ഒഴിവാക്കുന്നു പലയിടത്തും. പക്ഷെ ആ ഒരു രീതി നമ്മളൊക്കെ മാറണം. നമുക്ക് പാല് കൊണ്ടു തരുന്നവൻ, നമുക്ക് പത്രം തരുന്നവൻ, നമുക്ക് മീൻ കൊണ്ടു തരുന്നവൻ, അത് രാവിലെ നമ്മുടെ വീട്ടിൽ വരികയാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുമ്പം പ്രധാനമായിട്ട് അവരെക്കിടെയൊക്കെ ക്ഷണിക്കുകയും ഒരു ഓണമാണോ ക്രിസ്മസ് ആണോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്കൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്യാൻ ഈ എപ്പിസോഡിൽ കാണുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവണം. തീർച്ചയായിട്ടും തോമസ് ചേട്ടൻ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. കാരണം ഇത് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കേണ്ട വലിയ വചനങ്ങൾ പോലെയാണ് ഞാനിത് ശ്രവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. തോമസ് ചേട്ടൻ നമ്മളോടൊപ്പം പങ്കിട്ട നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി ഞാൻ കാണുകയാണ്. കാരണം
ജീവിതത്തിൽ ഇതുപോലെയുള്ള ആളുകളാണ് നമുക്ക് പ്രത്യാശയും എന്തെങ്കിലും നന്മ പ്രവർത്തികൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് തോമസ് ചേട്ടനെ പോലുള്ള ആളുകളാണ്. OSD എപ്പിസോഡിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാനും ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും കാണിച്ച തോമസ് ചേട്ടനെ വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും അങ്ങയുടെ വഴികളിൽ ഇഷ്ടംപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, ദീർഘായുസ്സുണ്ടാകട്ടെ എന്ന് വന്നും തോമസ് ചേട്ടൻ ആർപ്പുകരയുടെ മാത്രമല്ല, ഈ നാടിൻ്റെ മാത്രമല്ല, ഈ ജില്ലയുടെ മാത്രമല്ല, കേരളത്തിൻ്റെ ഐശ്വര്യമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം.